ദൈവനാമത്തിനും അകത്തുണ്ടാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹബന്ധനം സമാഗമന കൂടാരം മൂന്നാമത്തെ ഭാഗം വിളിയും തിരഞ്ഞെടുപ്പും ഭൂമിയിൽ ജനം വർദ്ധിച്ചു വരിക എന്നുള്ളത് ദൈവസ്നേഹത്തിൻ്റെ നിറവേറലായിരുന്നു എന്നാൽ മനുഷ്യർ വർദ്ധിച്ചതിനനുസരിച്ച് ദുഷ്ടതയും വർധിച്ചു വന്നു ഒരു ജലപ്രളയത്തിലൂടെ ദൈവനീതി നിർവഹിച്ചുകൊണ്ട് പുതിയൊരു ജനതയെ വാർത്തെടുത്തു തുടർന്ന് ഇത്ര വലിയ ജനസമൂഹത്തിൽ നിന്നും ഒരു തിരഞ്ഞെടുപ്പിലൂടെ ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നു ആ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും ഉദ്ദേശ്യം ആ വ്യക്തിയിലൂടെ തൻ്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിനായിരുന്നു ആ വ്യക്തിയായിരുന്നു അബ്രാം എന്ന അബ്രഹാം ഉൾപ്പത്തി പതിനെട്ടിൻ്റെ പത്തൊൻപത് എന്നാൽ ഒരു ഉടമ്പടിയോടുകൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത് ബാബലിലെ ഭാഷയുടെ കലക്കത്തിന് ശേഷം ദൈവം അബ്രഹാമിനോട് മാത്രമായി ചെയ്യുന്ന ഉടമ്പടിയാണിത് ഇതിലെ വ്യവസ്ഥകൾ ഒന്ന് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും രണ്ട് നിൻ്റെ പേര് വലുതാക്കും മൂന്ന് നീയൊരു അനുഗ്രഹമായിരിക്കും നാല് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അഞ്ച് നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ആറ് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഏഴാമതായി ഈ ഉടമ്പടിയുടെ അടയാളം എന്നത് പരിച്ഛേദനയായിരിക്കും ഉൽപ്പത്തിപ്പസം പന്ത്രണ്ടാം അധ്യായത്തിന് രണ്ടും മൂന്നും വാക്കിങ്ങിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ അബ്രഹാമിനെക്കുറിച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നെന്ന്നിൽ ഭൂമിയിലെ സകലവംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഉൾപ്പത്തി പന്ത്രണ്ടാം അധ്യായം നാടകീയമായ ഒരു വഴിത്തിരിവാണ് അനേകരുടെ വലിയ ചിത്രങ്ങൾ മാറ്റിവെച്ചിട്ട് ഏക വ്യക്തിയിൽ അത് കേന്ദ്രീകരിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ ജീവിതം നയിച്ചിരുന്ന അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു ദൈവത്തിൻ്റെ വിളിയേട്ട അബ്രഹാം അന്നത്തെ പരിഷ്ക്കാരത്തിൻ്റെ പരമകാഷ്ടയിൽ നിന്ന് മരുഭൂമിയിലെ അലഞ്ഞു തിരിയുന്ന ജീവിതത്തിലേക്ക് താണിറങ്ങി വന്നു തൻ്റെ കന്നുകാലി കൂട്ടങ്ങളുമായി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രയാണം ചെയ്ത അബ്രഹാം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അതിശക്തനായി തീർന്നു ഈ സഞ്ചാരിയെ ഇത്ര സുപ്രധാന വ്യക്തിയാക്കി തീർത്തത് എന്താണ് അത് ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയുടെ സവിശേഷതയാണ് അബ്രഹാം ഒരു സുപ്രധാന വ്യക്തിയായി തീരുന്നതിൻ്റെ പ്രഥമവും പ്രധാനവുമായ കാരണം ദൈവം അവനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് ജലപ്രളയത്തിനു ശേഷം അധികം താമസിയാതെ ഒരു പുതിയ ജനതയെ രൂപീകരിക്കുവാനായി ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചു അവൻ പരദേശിയായി പാർക്കുന്ന ആ അന്യദേശത്ത് അവനെ അനുഗ്രഹിക്കുമെന്നുള്ള വാത്തത്വം അനേക സന്ദർഭങ്ങളിൽ ദൈവം അബ്രഹാമിനെ നേരിട്ട് നൽകി ആ വാത്തത്വങ്ങളിൽ വിശ്വസിക്കുവാൻ അബ്രഹാമിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം അവൻ്റെ ഭാര്യ മച്ചിയും അബ്രഹാമിന് മക്കളുണ്ടാകുവാൻ തടസ്സമായി പ്രായം അധികരിച്ചവനുമായിരുന്നു എന്നിരിക്കലും തന്നെ വിശ്വസിക്കുവാൻ ദൈവം അവനോട് ആവശ്യപ്പെട്ടു ദൈവത്തിൻ്റെ അല്ലപ്പാടുകളെ അവൻ ശ്രദ്ധിച്ചു ദൈവത്തിനു വേണ്ടി എന്തും ബലിയർപ്പിക്കുവാൻ അവൻ സന്നദ്ധനായിരുന്നു അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായും അവൻ്റെ ശേഷം അവൻ്റെ പിൻതലമുറ ദൈവജനമായും അറിയപ്പെട്ടു പുതിയ നിയമത്തിൽ അബ്രഹാമിനെക്കുറിച്ച് എൺപതിൽ അധികം ഉദ്ധന്നുകൾ കാണുന്നുണ്ട് അബ്രഹാമിലെ യഥാർത്ഥ പിൻഗാമികൾ ക്രിസ്ത്യ വിശ്വാസികളാണെന്നാണ് പൗലോസ് പറയുന്നത് ഗലാത്തിയോർ മൂന്നാമധ്യത്തിൽ ദൈവത്തിൻ്റെ സുദീർഘമായ പദ്ധതി അനാവരണം ചെയ്തു തുടങ്ങുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലാണ് അബ്രഹാമിനും അവൻ്റെ സന്തതി പരമ്പരകൾക്കും ദൈവം നൽകിയ വാക്ത്വം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിൻ്റെ സന്തതിയായി ജനിച്ച യേശു ക്രിസ്തുവിൽ നിറവേറി ഉൽപ്പത്തി പുസ്തകപ്രകാരം പ്രകാരം ഈ പേരിനർത്ഥം അസംഖ്യം ജാതികൾക്ക് പിതാവ് എന്നാകുന്നു ഉൽപ്പത്തി പതിനേഴ് അഞ്ച് ഇതിൻ്റെ മൂലാർത്ഥം ശ്രേഷ്ഠത പ്രാപിച്ച പിതാവ് എന്നാണ് അബ്രഹാമിലെ ചരിത്രം കാണുവാൻ ഉൽപ്പത്തി പതിനൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഉള്ള അധ്യായങ്ങളിൽ നോക്കുക അബ്രഹാം തേരകിൻ്റെ പുത്രനായിരുന്നു അവൻ ദക്ഷിണ മെസ്സോപ്പാത്തമിയിൽ ഊർ എന്ന പട്ടണത്തിൽ ജാതനായി അനേക വർഷങ്ങൾ അവിടെത്തന്നെ വസിച്ചു ഉൾപ്പത്തി പതിനൊന്നിൻ്റെ മുപ്പത്തി ഒന്ന് ബാബിലോണിയർ ഹമുറാബി എന്ന് വിളിച്ചു വരുന്ന അമർഫേൾ ബാബിലോണിലെ രാജാവായിരുന്ന കാലത്ത് ഏകദേശം ക്രിസ്തുവിന് മുമ്പ് രണ്ടായിരത്തി മുന്നൂറ് അബ്രഹാം ഊരെന്ന പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് കനാന് ദേശത്ത് വന്ന് പാർത്തു